Hello friends, welcome to First World. I am going to arrange the video. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സിറ്റ് ഔട്ട് അറേഞ്ച്മെന്റ്സ്
എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത്രയും ഞാൻ വെക്കുന്നുള്ളൂ. ഇത് ഒരുപാട് ബുഷിയായിട്ട് വെക്കുന്നില്ല, കാരണം പെട്ടെന്ന് എന്തെങ്കിലും പാമ്പോ വല്ലതും കയറി ഇരുന്നാൽ അറിയില്ല. പിന്നെ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പം നമ്മൾ ഇതേപോലെ സിറ്റ് ഔട്ടിൽ വെക്കുന്നൊക്കെ നല്ല ഭംഗി തന്നെയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബുഷിയായിട്ടുള്ള വെക്കാണ്ടിരിക്കുക കഴിയുന്നതും. നമുക്ക് പെട്ടെന്ന് കണ്ണെത്തുന്ന പോലത്തെ ഉള്ള പ്ലാന്റ്സുകൾ വെക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. നമ്മളെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിറയ്ക്കുമ്പോഴൊക്കെ വളരെ അപകടമാണ്. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ. അപ്പം ഇതാ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റെപ്പിൻ്റെ ഇവിടെ കൂടെ ചെറുതായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ്സ്. ഇവിടെ വെച്ചിട്ടുള്ളത് ഡ്രസ്സിന ഒരു കാറ്റഗറിയിലുള്ള രണ്ട് പ്ലാന്റ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ അത് രണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും ആ ഒരു കാറ്റഗറിയിലുള്ള പ്ലാന്റ് തന്നെയാണ് വെക്കുന്നത്. അവന് ഇപ്പം എന്താ ഇവിടെ ഒരുപാടായിട്ട് ഇപ്പോൾ കാർപോർച്ച് നിറയെ പ്ലാന്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വെക്കുന്നില്ല, കുറച്ചു ഭാഗങ്ങളിൽ അങ്ങ് ഒഴിഞ്ഞിരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ വെക്കുന്നത് അവിടെ എന്താ അഗ്ലോണിമ പ്ലാന്റ് ആണ്. അതിൻ്റെ രണ്ട് വെറൈറ്റീസ് മാത്രമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്, വേറെ ഉള്ളതൊക്കെ വേറെ സൈഡിലാണ്. അപ്പോൾ ഇത് ഒരു തിന്നയിൽ ഇത് മാത്രം വെക്കാമെന്ന് വെച്ചു. ഇതൊരു ചാർലി ക്രീപ്പർ പ്ലാന്റ് ആണ്, റീസെൻ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് തിക്കായി വന്നോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ബാമ്പു, നല്ല തടിയുള്ളൊരു സൈസ് ബാമ്പു ആണ് കേട്ടോ. അപ്പോൾ അതുകൂടെ അത് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിറ്റ് നിന്ന് നോക്കുമ്പോൾ ഭംഗിയുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വെക്കും, ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു സൈഡിൽ വെക്കുന്ന പ്ലാന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം അങ്ങനെ നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ഭാഗം ഞാൻ വിറ്റിട്ടുണ്ട്, അവിടെ ഒരു നിൽക്കാനുള്ള സ്പേസ് എങ്കിലും വേണ്ടേ. ഞാൻ എല്ലാം ഒന്ന് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഓവർവ്യൂ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല മാറ്റം വന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ വെച്ചിട്ട് നല്ലോണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതെ, ഇതിന് മുമ്പേ ഇതേപോലെ കുറച്ച് ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം വെച്ചിട്ടില്ല, നമ്മളെ ബ്ലാക്ക് പോട്ടിലായിരുന്നു. അങ്ങനെ റീസെൻ്റ്ലിയാണ് ഞാനിപ്പോൾ ഈ വൈറ്റ് പോട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പ്ലാന്റ്സ് നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാം എന്താ ബുഷിയായിട്ടുള്ളതാണ്. അപ്പോൾ ബുഷിയായിട്ടുള്ളത് വെക്കണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ മോന് ചെറുതൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് ഇരുന്നാലൊന്നും നമ്മളറിയില്ല. അപ്പം അത് കാരണം എന്താ കുറച്ച് ഇങ്ങനെ, അതായത് നമുക്കിങ്ങനെ പെട്ടെന്ന് കെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാന്നുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നല്ല രസമായിട്ടോ ഞാൻ നോക്കുമ്പോൾ. പിന്നെ ഇവിടേക്ക് ഈ വിൻഡോ ഇങ്ങനെ തുറന്ന് ഇടുന്നതാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഞാൻ സാധാരണ രാത്രിയിൽ ഒക്കെ ആകുമ്പോൾ മണ്ണെണ്ണ ഒക്കെ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്യും. അതുപോലെ നമ്മുടെ പാൽക്കാരല്ലേ, പാൽക്കാരം ജസ്റ്റ് ചുടുവെള്ളത്തിലേക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഞാൻ ഇല്ലാത്തൊരു എല്ലാ കോർണറിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ എന്താ ഇതിലെ മണ്ണെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഇതെന്തൊക്കെയാണ് അവിടെ സംഭവങ്ങളൊന്നും വരില്ല. അത് വളരെയധികം കെയർ ചെയ്യണം നമ്മൾ. പക്ഷെ ഭംഗിക്ക് വേണ്ടി വെക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വരുന്ന അപകടം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതോടെ നമ്മൾ ഒന്ന് കെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇങ്ങനെ എന്താ പറയുക, പ്ലാന്റ്സ് എവിടെ വീടിൻ്റെ ഏതൊക്കെയാണ് സൈഡിൽ വെക്കുക, അവിടെ ഒക്കെ നിറച്ച് വെക്കുന്നതാണ്. പക്ഷെ നിറച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി വൃത്തികേടാക്കൂല, എന്നാലും വെക്കാൻ പറ്റുന്നിടത്തോളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് പ്ലാന്റ്സും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അവിടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചില പ്ലാന്റ്സ് ഒരു രണ്ട് പ്ലാന്റ് ഒരു കലാത്തിയും വേറൊരു പ്ലാനും ഉണ്ട്, ഒരു ക്രോട്ടൺ പ്ലാന്റിൽ പെടുന്നത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു പേടിയുണ്ട്, കാരണം ഇനി സൺലൈറ്റ് വേണ്ട, എന്നാലും കുറച്ചൊക്കെ സൺലൈറ്റ് വേണ്ട, എന്നെ അത്യാവശ്യം വല്ലാണ്ട് ലൈറ്റൊന്നും വരാറില്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
ബാക്കി ഇതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതേക്കും ബൈ.